ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേമാതിരിയുള്ള ഫ്ലവർ ബഞ്ചസ് ആണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്ലോത്ത് കവർ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ബഞ്ചസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പീസ് നമ്മുടെ കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ ഡോട്ട്സ് ഉള്ള കവറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട്. നമുക്കിതിനെ മടക്കിയിട്ട് ഈക്വലായി വെക്കണം. എന്നിട്ട് ഒരു എതള മാതിരി ആ ഷേപ്പിൽ വെട്ടിക്കൊടുക്കാം നമുക്ക്. എന്നിട്ട് നൂറ്റിട്ട് നമ്മുടെ എതളൊക്കെ ഒന്ന് ഷേപ്പിനെ വെട്ടിക്കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഞാൻ 8 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പശ തേച്ചു കൊടുക്കാം. കുറച്ച് മാത്രം തേച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമ്പികളാണ്. വളരെ കനം കുറഞ്ഞ കമ്പിയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറുത് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വെച്ച് ചുറ്റിക്കൊടുക്കണം. ചുറ്റിക്കൊടു ആദ്യമൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റണം. എന്നിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് ചുറ്റാനായിട്ട് ഇങ്ങനെ എടുത്ത് നല്ലൊരു എതളിങ്ങനെ നൂന്നിരിക്കുന്ന രീതിയിൽ വരത്തുള്ളൂ. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ സാധാ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന നൂലില്ലേ, അത് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. ഈ കമ്പിയായിട്ട് നല്ലോണം ഇറുവിയിരിക്കുന്ന രീതിയിൽ ഇറുക്കി കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കമ്പി ഇതിൽ നിന്ന് അങ്ങ് ഊരിപ്പോരാൻ തുടങ്ങും. അപ്പൊ ഇതിൽ നിന്ന് നല്ലോണം തന്നെ ഇറുക്കി കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ ക്ലോത്തിന്റെ കളറ് തന്നെ നൂല് കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ അറിയത്തില്ല, എന്നാലും ക്ലോത്തിന്റെ അതേ കളർ തന്നെ കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. രണ്ട് കെട്ടിങ്ങനെ കറക്കി കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്കിതിനെ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിക്കൊടുക്കണം. ചുറ്റിക്കൊടുക്കുമ്പോൾ ഇറുക്കി ചുറ്റണം കേട്ടോ. ഈ ഗ്രീൻ ടേപ്പിൽ പശ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പശ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി ഒരു ബഞ്ചിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ 8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണമെങ്കിലും വേണം കേട്ടോ. ഇതേമാതിരി നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് 9 ഫ്ലവേഴ്സ് ആണ് ഒരു ബഞ്ചിലേക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ 9 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നീളത്തിലുള്ള ഒരു കമ്പിയാണ്. ഇത് നമ്മുടെ ഫ്ലവറിന്റെ സ്റ്റെം ആയിട്ട് എടുക്കാനാണ്. എന്നിട്ട് ഒരു ഫ്ലവറ് കമ്പിയുടെ തുമ്പത്ത് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊട്ടായിട്ട് ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ ലീഫ് കൊടുക്കുക അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് വട്ടം ചുറ്റിയതിന് ശേഷം അടുത്തത് വെച്ചിട്ട് താഴോട്ട് താഴോട്ട് കറക്കി ചുറ്റണം. അപ്പോൾ ഇത്തിരിയും കൂടെ അകലം വിട്ട് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കവർ എടുക്കാവുന്നതാണ്. ഇപ്പോൾ മഞ്ഞ, ബ്ലൂ, പിന്നെ ഓറഞ്ച്, അങ്ങനെ പല പല കളേഴ്സ് കിട്ടും. ഇപ്പോൾ കടയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതലും ഇങ്ങനത്തെ കവേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ്സും കൂടെ കൊടുക്കാം. പിന്നെ ഗ്രീൻ ടേപ്പ്, ഡാർക്ക് ഗ്രീൻ ടേപ്പ് കൊടുക്കാതിരിക്കുക, കാരണം എന്നാലൊരു വൃത്തി കാണത്തില്ല. ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം, എല്ലാം വെച്ചതിന് ശേഷം നമ്മളുടെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ലീഫ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ പല പല കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ വേറെ കളർ കവർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ റെഡ് കവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.